ചതപദാരം തിരുവചനപദ സിവചാര ജനപദാരം തിരുവചനപദ സാര സാരം ഈശോ മിശി ഹൈക്ക് ആയിരിക്കട്ടെ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി ഏഴാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ബൈബിളിൽ സൗരഭ്യം സുഗന്ധം പരിമളം എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ പദങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അവയെ ഒന്ന് കാണാൻ ശ്രമിക്കുകയാണ് ഇനിയുള്ള ഏതാനും എപ്പിസോഡുകളിൽ ഈ എപ്പിസോഡിൽ നമുക്ക് സുപരിചിതമായൊരു പദം നമുക്കെടുക്കാം അരോമ ഇംഗ്ലീഷിലും അരോമ എന്ന് വെച്ചാൽ സുഗന്ധം പരിമളം എന്നൊക്കെയാണ് അർത്ഥം പുതിയ നിയമത്തിൽ അരോമ എന്ന പ്രയോഗം നമുക്ക് നാലിടങ്ങളിൽ കാണാം ഈ നാല് പ്രയോഗങ്ങളും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നാം വാക്യം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അൻപത്തി ആറാം വാക്യം ഇരുപത്തിനാലാം അധ്യായം ഒന്നാം വാക്യം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പതാം വാക്യം ഈ നാല് പ്രയോഗങ്ങളിലും അരോമ പ്രയോഗങ്ങളിലും അർത്ഥം അതിൻ്റെ പശ്ചാത്തലം എല്ലാം ഒന്നു തന്നെയാണ് ഈശോയുടെ മൃതദേഹത്തിൽ പരിമള ദ്രവ്യങ്ങൾ ചാർത്തുന്ന ആ സംഭവം അതോട് അനുബന്ധിച്ചാണ് അരോമ പ്രയോഗം നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നത് ഇത് പറയുമ്പോൾ അരോമ എന്ന ആ പ്രയോഗം പഴയ നിയമത്തിൽ ഒരു ഡ്യൂട്രോ കനോണിക്കൽ പുസ്തകത്തിൽ ഏഴ് ഗ്രന്ഥങ്ങൾ ഹീബ്രു ഭാഷയിൽ മാത്രം കാണുന്നു എന്നറിയാമല്ലോ അതിൽ ഒന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകം പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ അരോമ പ്രയോഗം കാണുന്നുണ്ട് ഞാനത് വായിക്കുകയാണ് ലെബനോണിലെ ദേവദാരു പോലെയും ഹെർമോണിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു എൻഗേദിയിലെ ഈന്തപ്പന പോലെയും ജെറീകോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു വയലിലെ ഒലിവുമരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു പതിനഞ്ചാം വാക്യം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇലവങ്കം പോലെയും സുഗന്ധ തൈലം പോലെയും ഞാൻ പരിമളം പരത്തി ഞാൻ ആരോമ പരത്തി എന്താണ് ഇതിലൂടെ വിവക്ഷിക്കുന്നത് പ്രഭാഷകൻ്റെ ഗ്രന്ഥത്തിൽ ഇരുപത്തി നാലാം അധ്യായം ജ്ഞാന ജ്ഞാനം സംസാരിക്കുന്നതായിട്ടാണ് ജ്ഞാനമഹതി സംസാരിക്കുന്നതായിട്ടാണ് അപ്പോൾ ജ്ഞാനം പറയുകയാണ് ഇലവങ്കം പോലെയും സുഗന്ധതൈലം പോലെയും ഞാൻ പരിമളം പരത്തി അർത്ഥം ദൈവത്തിൻ്റെ തോറ ദൈവത്തിൻ്റെ നിയമം അത് മനുഷ്യരുടെ ഇടയിൽ വ്യാപിപ്പിക്കുന്ന ആ ഏർപ്പാട് അതാണ് ഈ പരിമളം പരത്തി എന്നതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ജ്ഞാനം സത്യത്തിൽ തോറായുടെ ആ പരക്കൽ ജ്ഞാനത്തിലൂടെയാണ് സംഭവിക്കുന്നത് തോറായുടെ പരക്കലിലൂടെ സംഭവിക്കുന്നതും ജ്ഞാനത്തിൻ്റെ വ്യാപനം ആണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് അരോമ എന്ന ഗ്രീക്ക് പദത്തിന് രണ്ട് അർത്ഥങ്ങൾ ബൈബിളിൽ കാണാൻ കഴിയും ഒന്ന് ഫിസിക്കലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള പരിമള ദ്രവ്യങ്ങൾ എന്നർത്ഥത്തിൽ അത് ഒത്തിരിയേറെ വസ്തുക്കൾ പരിമള ദ്രവ്യങ്ങളായി ഉപയോഗിക്കുന്നതായി നമുക്ക് നന്നായിട്ടറിയാം അത് മീറ ഉണ്ട് കുന്തുരുക്കമുണ്ട് മറ്റ് ഓയിലുകളുണ്ട് തൈലങ്ങൾ ഇതൊക്കെ പരിമള ദ്രവ്യങ്ങളാണ് അറോമ അതിലൂടെ ഉണ്ടാകുന്നത് പക്ഷേ ഭൗതികമായ ഈ അർത്ഥത്തിനപ്പുറത്ത് കർത്താവിൻ്റെ നിയമം പരന്ന ഏവരുടെയും മധ്യേ വിലസുന്ന ആ കർത്താവിൻ്റെ നിയമം അവരുടെ ജീവിതത്തിൽ ഉളവാക്കുന്ന ജ്ഞാനത്തിൻ്റെ അതിസുന്ദരമായ പരിമളം അത്തരത്തിൽ ഒരു രൂപക അർത്ഥത്തിലും ആരോമ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഗന്ധവുമായി സുഗന്ധവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് പഠിച്ചത് അത് അരോമ എന്നതാണ് ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം